എല്ലാവർക്കും ഇൻസെറ്റോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രിയും നാളെയും ഒടിടി റിലീസ് ചെയ്യുന്ന സിനിമകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും ലൈവ് ഒടിടി അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് വീഗം എന്ന സിനിമയെ കുറിച്ചാണ്. ധ്യാൻ ശ്രീനിവാസൻ നായകനായി 2022 തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സിനിമയാണ് വീഗം. C5 OTT അവകാശം സ്വന്തമാക്കിയ സിനിമ February 17, അതായത് നാളെ അർദ്ധരാത്രിയിൽ 12 C5 വഴി OTT റിലീസ് ചെയ്യും. അടുത്ത അപ്ഡേറ്റ് നാലാമറ എന്ന സിനിമയെക്കുറിച്ചാണ്. ബിജു മേനോൻ, ഗുരു സോമസുന്ദരം എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തി ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു ഡ്രാമ ത്രില്ലർ സിനിമയാണ് നാലാമുറ. ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ നേരത്തെ തന്നെ മനോരമ മാക്സ് സ്വന്തമാക്കിയിരുന്നു. ഈ വരുന്ന വെള്ളിയാഴ്ച February 17 മനോരമ മാക്സ് വഴി നാലാമുറ എന്ന സിനിമ OTT റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് ലക്കി ലക്ഷ്മൺ എന്ന ഒരു തെലുഗു സിനിമയുടേതാണ്. ആഹാ തെലുഗു OTT അവകാശ സ്വന്തമാക്കിയ സിനിമ ഈ വരുന്ന വെള്ളിയാഴ്ച, അതായത് നാളെ അർദ്ധരാത്രി 12 ആഹാ തെലുഗു OTT പ്ലാറ്റ്ഫോം വഴി OTT റിലീസ് ചെയ്യും. തെലുഗു ഭാഷയിൽ മാത്രമായിരിക്കും ഈ സിനിമ നമുക്ക് അവൈലബിൾ ആവുക എന്നാണ് റിപ്പോർട്ട്. ഇനി ഇന്ന് OTT റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, റാണ എന്നാണ് സിനിമയുടെ പേര്. ഇതൊരു കന്നഡ മൂവിയാണ്. ചിത്രം February 16, അതായത് ഇന്ന് അർദ്ധരാത്രി 12 സൺ നെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോം വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. കന്നഡയ്ക്ക് പുറമെ തമിഴ് ഭാഷയിലും ഈ സിനിമ നമുക്ക് അവൈലബിൾ ആവുമെന്നാണ് റിപ്പോർട്ട്. അടുത്ത അപ്ഡേറ്റ് ഒരു സീരീസിനെ കുറിച്ചാണ്. ലോസ്റ്റ് എന്നാണ് സീരീസിന്റെ പേര്. ഹിന്ദിയിൽ നിന്നും അടുത്തതായി ഡയറക്റ്റ് OTT റിലീസിനൊരുങ്ങുന്ന ഒരു സീരീസാണ് ലോസ്റ്റ്. C5 OTT അവകാശം സ്വന്തമാക്കിയ സിനിമ February 16, അതായത് ഇന്ന് അർദ്ധരാത്രി 12 സൺ നെക്സ്റ്റ് വഴി OTT റിലീസ് ചെയ്യും. അവസാനത്തെ അപ്ഡേറ്റ് അവതാർ ദ വേ ഓഫ് വാട്ടർ എന്ന സിനിമയെക്കുറിച്ചാണ്. ജെയിംസ് കാമറൂൺ സംവിധാനം ചെയ്ത് December 16 തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു ബ്രഹ്മാണ്ട സിനിമയാണ് അവതാർ ദ വേ ഓഫ് വാട്ടർ. ചിത്രം തിയേറ്ററിൽ നിന്നും ഫൈനൽ റണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ OTT അവകാശം സ്വന്തമാക്കിയ സിനിമ March ആദ്യ ആഴ്ചയിൽ തന്നെ OTT റിലീസ് ചെയ്യുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. February തന്നെ സിനിമയുടെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മലയാളം ഉൾപ്പെടെ പാനിന്ത്യൻ ഭാഷകളിൽ ഈ സിനിമ നമുക്ക് അവൈലബിൾ ആവുമെന്നാണ് റിപ്പോർട്ട്. ഇതിൽ ഏത് സിനിമയ്ക്കാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും ലൈവ് OTT അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.